നമസ്കാരം. വയറ് കുറയ്ക്കാൻ പ്ലാസ്റ്റിക് സർജറി അഥവാ അബ്ഡോമിനോപ്ലാസ്റ്റിയെ കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ക്യു സംസാരിക്കുന്നത്. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ കിംസ് ആശുപത്രിയിലെ പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ ആശിഷ് ശശിധരൻ ചേരുന്നു. സ്വാഗതം ഡോക്ടർ ഡോക്ടർ ക്യൂവിലേക്ക്. ഹലോ. ഒരുപാട് എനിക്ക് തോന്നുന്നു കൂടുതൽ പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുള്ള താല്പര്യമുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കോളുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഡോക്ടർ, തുടങ്ങുന്നത് എന്താണ് ഈ പ്രൊസീജിയർ? വയറിന് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ് എന്നും പറഞ്ഞു തരാം. അബ്ഡോമിനോപ്ലാസ്റ്റി കൂടുതലായിട്ട് അറിയപ്പെടുന്ന ടമ്മി ടക്ക് എന്ന് പറഞ്ഞിട്ടാണ്. അബ്ഡോമിനോപ്ലാസ്റ്റി ഒരു കോസ്മെറ്റിക് സർജറി പ്രൊസീജിയറാണ്. ഇത് അബ്ഡോമിൻ വെച്ചാൽ വയറിന് വേണ്ടിയുള്ള അമിതമായിട്ടുള്ള തൂങ്ങിക്കിടക്കുന്ന സ്കിൻ നീക്കം ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയയാണ് അബ്ഡോമിനോപ്ലാസ്റ്റി. ഇതിൽ പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. അത് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ അടിവയറ്റി തൂങ്ങിക്കിടക്കുന്ന സ്കിന്നും കൊഴുപ്പും മാറ്റുന്ന ശസ്ത്രക്രിയ. പിന്നെ അതിൻ്റെ അല്ലാതെ നമ്മൾ ഇടുപ്പിനും തൊടയിലുമൊക്കെ അടിഞ്ഞു കിടക്കുന്ന കൊഴുപ്പ് മാറ്റാൻ വേണ്ടിയുള്ള നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയാണ് ലൈപ്പോസക്ഷൻ. ഇതും അതിൽ ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടാണ്. ഇതല്ലാതെ മൂന്നാമത് നമ്മൾ പേശികൾ, ഈ മസിൽ സിക്സ് പാക്ക് മസിലിൻ്റെ പേശികൾ വീക്ക്നെസ് ഉണ്ടെങ്കിൽ അതിനെ ടൈറ്റൻ ചെയ്യുന്ന പ്രൊസീജിയറാണ് ഡൈവരിക്കേഷൻ കറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ചേർന്നുള്ള സർജറിയാണ് നമ്മൾ അബ്ഡോമിനോപ്ലാസ്റ്റി പറയുന്നത്. ഞാൻ ഡോക്ടർ, ഞാൻ ആദ്യം തുടക്കത്തിലെ പറഞ്ഞതുപോലെ ഒരുപാട് പേരുടെ സംശയമായിരിക്കും അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ളൊരു വിഷയമായിരിക്കും എന്ന് പറഞ്ഞത്. കൂടുതൽ ആളുകൾക്കും ഇപ്പോൾ ഇതുപോലെ ഒബിസിറ്റി അല്ലെങ്കിൽ വയറ് ഉണ്ട് അങ്ങനെയുള്ള ആളുകളാണ് കൂടുതലുള്ളതും. അപ്പോൾ അത് നമ്മുടെ ഈ കാഴ്ചയ്ക്കുള്ളൊരു ബുദ്ധിമുട്ടാണ് എല്ലാവരും പറയുന്നതെങ്കിലും അത് മാത്രമാണോ അല്ലെങ്കിൽ ആരോഗ്യകരമായി അല്ലെങ്കിൽ അനാരോഗ്യം എന്ന രീതിയിൽ അതിനെ കാണാൻ കഴിയുമോ? എന്തൊക്കെ പ്രശ്നങ്ങളാണ് അത് സംബന്ധിച്ചുണ്ടാവുക? അപ്പം കോമൺ ആയിട്ട് ഈ ഒരു ഇത് വെച്ച് ഡൗട്ട് വെച്ചാണ് ആൾക്കാർ നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പം ഇപ്പം വണ്ണം പല കാരണങ്ങളും ഉണ്ടാവാം. അപ്പം ഇപ്പം വണ്ണത്തിൻ്റെ ഒരു കാരണം കൊണ്ട് നമ്മൾ ശരീരത്തിൽ കൊഴുപ്പ് കുറേ എടുത്ത് അടിഞ്ഞെടുക്കും. ഇത് പ്രധാനമായിട്ട് സ്കിൻ്റെ താഴെയും പിന്നെ ആമാശയത്തിൻ്റെ ഇടയ്ക്കും ആണ് കെട്ടിക്കിടക്കുന്നത്. അപ്പോൾ സ്കിൻ്റെ താഴെ കിടക്കുന്ന കൊഴുപ്പാണ് നമുക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മാറ്റാൻ പറ്റുന്നത്. പക്ഷേ ആമാശയത്തിൻ്റെ ഇടയ്ക്കുള്ള കൊഴുപ്പുകൾ നമുക്കത് വേറെ സർജറി, ബെരിയാട്രിക് സർജറി ഒക്കെ ചെയ്താണ് ചെയ്യുന്നത്. അപ്പം ഈ ഒബിസിറ്റി എന്ന് പറയുന്നതെന്ന് വെച്ചാൽ അമിതമായിട്ടുള്ള വണ്ണം വരുന്ന ഒരു കണ്ടീഷനാണ്. അതിനുവേണ്ടി സാധാരണ നമ്മൾക്ക് അബ്ഡോമിനോപ്ലാസ്റ്റി കൊണ്ട് നമുക്കൊരു സൊല്യൂഷൻ നേടാൻ കഴിയത്തില്ല. അത് ആദ്യം നമുക്കൊരു നല്ല ഡയറ്റ്, എക്സസൈസും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്താലേ അതിനുള്ള മാറ്റങ്ങൾ വരുത്തുള്ളൂ. അപ്പം ആ ഒരു പർട്ടിക്കുലർ കണ്ടീഷന് വേണ്ടി നമുക്ക് അബ്ഡോമിനോപ്ലാസ്റ്റി ഒരു സൊല്യൂഷൻ അല്ല. അബ്ഡോമിനോപ്ലാസ്റ്റി സാധാരണമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു പ്രഗ്നൻസി കഴിഞ്ഞ ഒരു സ്ത്രീ, അവർക്ക് അവരുടെ റീകവറി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞു അടിവയറിൽ സ്കിന്നും കൊഴുപ്പും ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അപ്പം അതുകൊണ്ടുള്ള കാണുന്ന ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഫിസിക്കൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനു വേണ്ടിയാണ് നമ്മൾ അബ്ഡോമിനോപ്ലാസ്റ്റി സാധാരണമായിട്ട് കാണുന്നത്. ശരി ഡോക്ടർ, നമുക്ക് അതിലേക്ക് വിശദമായി വരാം. നമുക്കൊരു കോൾ ഉണ്ട് സുലോചന തൃശ്ശൂരിൽ നിന്ന്. സുലോചന, ഡോക്ടറുണ്ട്, സംശയം ചോദിച്ചോളൂ. ഹലോ ഹലോ, ഡോക്ടർക്ക് കേൾക്കാം, ചോദിച്ചോളൂ. ഹലോ സുലോചന, കേൾക്കാം, പറഞ്ഞോളൂ. യൂട്രസ് എടുത്താണോ? റിമൂവ് ചെയ്താണോ? പിന്നെ പ്രസവം നിർത്തിയതാണോ? എന്നിട്ടും വയറ് നന്നായി പോയി ചാടിയിട്ടുണ്ട്. അപ്പൊ അത് കുറയ്ക്കാൻ എന്താണ് പിന്നെ ഒരു പോകുമ്പോ? ഓക്കെ, സുലോചനക്ക് ഇപ്പം ഏകദേശം എത്ര വയസ്സുണ്ട്? എനിക്ക് വയസ്സ് 61. വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? വേറെ ഡയബറ്റീസോ ബി പി ഒ അങ്ങനെ? ഓക്കെ, അതെല്ലാം നിയന്ത്രിച്ച് ഇരിക്കുകയാണോ? നിയന്ത്രണത്തിലാണ്, ഗുളിക മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പം തൂങ്ങിയിരിക്കുന്ന അടിവയറിൽ തൂങ്ങിയിരിക്കുന്ന ആണ് പ്രശ്നമെങ്കിൽ അത് നമുക്ക് ഈ അബ്ഡോമിനോപ്ലാസ്റ്റി പ്രൊസീജിയർ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ചെയ്യുന്നതിൽ മുന്നേ നമ്മൾ ഇപ്പം കേൾക്കുന്നില്ല, ക്ലിയർ അല്ല. ഇപ്പം കേൾക്കാമോ? അപ്പൊ ഈ അടിവയറ്റിൽ തൂങ്ങിക്കിടക്കുന്ന സ്കിന്നാണ് പ്രശ്നമെങ്കിൽ അത് നമുക്ക് അബ്ഡോമിനോപ്ലാസ്റ്റി ചെയ്ത് തീർച്ചയായിട്ടും മാറ്റാൻ പറ്റും. അപ്പൊ ചെയ്യുന്നതിന് മുന്നേ സുലോചനയ്ക്ക് ഇപ്പം വേറെ ഡയബറ്റീസും പ്രഷറിൻ്റെയൊക്കെ പ്രശ്നം ഉള്ളതുകൊണ്ട് അതൊക്കെ കൺട്രോൾഡ് ആണോന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് പിന്നെ അനസ്തീഷ്യയുടെയൊക്കെ ഫിറ്റ്നസ് ഒക്കെ വരുത്തിയിട്ട് നമ്മൾ നിങ്ങളൊരു ഫിറ്റ് കാൻഡിഡേറ്റ് ആണ്, സർജറിക്ക് ഒരു നല്ല ഫിറ്റ് കാൻഡിഡേറ്റ് ആണെങ്കിൽ നമുക്ക് ഈ പ്രൊസീജിയർ വഴി നിങ്ങൾക്ക് നല്ലൊരു ബോഡി ഷേപ്പ് ചെയ്യാൻ പറ്റും. ശരി, ഒരു കോളും കൂടി ഉണ്ട് ഡോക്ടർ നമുക്ക്. ശൈലജൻ കോന്നിയിൽ നിന്നും. ശൈലജൻ, സംസാരിച്ചോളൂ ഡോക്ടറോട്. ഹലോ ഡോക്ടർ. ഹായ്, പറഞ്ഞോളൂ.
അതെ, ഞാൻ വിളിച്ചത് ഞാനെനിക്കൊരു ബൈപ്പാസ് സർജറി കഴിഞ്ഞ വ്യക്തിയാണേ. ഓക്കെ. വയറ് ക്രമതീരെ കൂടുന്നുണ്ട്. ഓക്കെ. എന്ത് ബൈപ്പാസ്? ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ള ബൈപ്പാസ് ആണ്? ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു, ഓപ്പൺ ഹാർട്ട് ബൈപ്പാസ് ആയിരുന്നു. ഓക്കെ. അപ്പം ബൈപ്പാസ് കഴിഞ്ഞ് ഇപ്പം വയർ ശരീരം വണ്ണിക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ എത്ര ഏജ് ഉണ്ട്? ഇപ്പോൾ 56. ഓക്കെ. വെയിറ്റ്? വെയിറ്റ് എത്രയൊക്കെ ഉണ്ട്? വെയിറ്റ് അടുത്ത കാലത്ത് വലുതാണ്, 68. ഓക്കെ. ഇപ്പൊ നിങ്ങളുടെ പ്രധാനമായിട്ട് പ്രശ്നം കൊഴുപ്പ് കെട്ടിയതാണോ അതോ അടിവയറ്റിൽ ഇങ്ങനെ സ്കിൻ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതാണോ പ്രശ്നം? വയറ് വീർത്ത് ഇങ്ങനെ നിൽക്കുന്നു, അത് ആഹാരം കൺട്രോൾ ചെയ്തിട്ടും അത് ഇതായിട്ട് വരുന്നുണ്ട്, അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നേരിട്ട് കണ്ടാലാണ് അത് എക്സാമിൻ ചെയ്താലാണ് കുറെ കൂടെ നമുക്ക് നിങ്ങളുടെ ബോഡി പാറ്റേൺ അറിയാൻ പറ്റുന്നത്. അപ്പം കൊഴുപ്പാണ് പ്രധാനമായിട്ട് ഇടിഞ്ഞു കിടക്കുന്ന പ്രശ്നമാണെങ്കിൽ അത് അതിനുവേണ്ടി ചെയ്യുന്ന സർജറിക്ക് ലൈപ്പോസക്ഷൻ എന്നാണ് പറയുന്നത്. അതൊരു കീഹോൾ പ്രൊസീജിയറാണ്. അപ്പം അത് കീഹോൾ വഴി കൊഴുപ്പ് നീക്കുന്ന സർജറിയാണ്. അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് പ്രൊസീജിയറാണ്. അപ്പം നമുക്ക് നേരിട്ട് കണ്ടിട്ട് എക്സാമിൻ ചെയ്താലാണ് ഈ അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഒരു പ്ലാനിങ്ങിൽ ചെയ്യാൻ പറ്റുന്നത്. ശരി, വിളിച്ചതിന് നന്ദി ഡോക്ടർ. ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്, ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. വയറ് കുറയ്ക്കാനുള്ള പ്ലാസ്റ്റിക് സർജറിയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊപ്പം ഡോക്ടർ ആശിഷ് ശശിധരൻ തുടരുന്നുണ്ട്. ഡോക്ടർ, ഇതിപ്പോ ഈ സർജറിയിലേക്ക് എത്തുമ്പോൾ ആർക്കൊക്കെയാണ് ഇത് ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ ആ രോഗി എത്രത്തോളം, ഈ ചെയ്യേണ്ട ആൾ എത്രത്തോളം ഫിറ്റ് ആയിരിക്കണം? അപ്പം സാധാരണമായിട്ട് ഇത് ആവശ്യപ്പെടുന്നത് പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളാണ്. ഇതല്ലാതെ വെയിറ്റ്, അമിതമായിട്ടുള്ള വെയിറ്റ് ഉള്ള ആൾ വെയിറ്റ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പം അവർക്ക് സ്കിൻ ഇങ്ങനെ തൂങ്ങിക്കിടക്കും, അടിവയറ്റ് തൂങ്ങിക്കിടക്കുമ്പം അതാണായാലും പെണ്ണായാലും അവർക്കും നമ്മൾ ഈ ഒരു പ്രൊസീജിയർ അബ്ഡോമിനോപ്ലാസ്റ്റി ഓഫർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവർ നമ്മുടെ അടുത്ത് വരുമ്പം നമ്മൾ അവരെ ഇവാലുവേറ്റ് ചെയ്യും, അവരെ നോക്കും എന്തൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ, പിന്നെ എന്തെങ്കിലും ഹെർണിയ, വയറ്റിൽ ഹെർണിയ ഉണ്ടോ, അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലീൻ നോക്കിയിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യും. അതല്ലാതെ സർജറി ഫിറ്റാണോ, സർജിക്കലി ഫിറ്റാണോ, ഇപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും അസുഖമുണ്ടോ, ഇപ്പോൾ ഡയബറ്റീസ്, പ്രഷർ, ഇല്ലെങ്കിൽ ഹാർട്ടിനെ സംബന്ധിച്ച് എന്തെങ്കിലും അസുഖമുണ്ടോ, ആ അസുഖങ്ങൾ കൺട്രോൾഡ് ആണോ, അതൊക്കെ നമ്മൾ നോക്കും. പിന്നെ ഇതല്ലാതെ ഇപ്പോൾ സർജറിക്ക് പ്രൊസീഡ് ചെയ്യുവാണെങ്കിൽ അനസ്തീഷ്യ ഡോക്ടറും പിന്നെ ഫിസീഷ്യനൊക്കെ നോക്കിയിട്ട് അവരൊരു ഫിറ്റ് കാൻഡിഡേറ്റ് ആണെങ്കിലേ നമ്മൾ ഈ ഒരു പ്രൊസീജിയർ പ്രൊസീഡ് ചെയ്യത്തുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ ചിലപ്പം നമ്മൾ വേറെ സർജറീസും ചെയ്യാറുണ്ട്. ഇപ്പോൾ ഹെർണിയ പ്രോബ്ലമൊക്കെ ഉണ്ടെങ്കിൽ ആ ഹെർണിയയുടെ കറക്ഷനും ഇതിൻ്റെ കൂടെ ചെയ്യും. അതല്ലാതെ പ്രസവം നിർത്തേണ്ട സർജറി, അതല്ലാതെ വേറെ എന്തെങ്കിലും ബോഡിയിൽ ഇപ്പം പ്രസവം കഴിഞ്ഞുള്ള ചേഞ്ചസ്, ബ്രസ്റ്റിലുള്ള ചേഞ്ചസ്, കയ്യിലുള്ള ചേഞ്ചസ്, അപ്പം ആ ഒരു പ്രൊസീജിയറും ഇതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്ത് ചെയ്യാറുണ്ട്. അപ്പം ഫിറ്റ്നസ് എല്ലാം നോക്കി എല്ലാം കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ആ രീതിയിൽ സർജറി പ്രൊസീഡ് ചെയ്യാനാണ് ചെയ്യുന്നത്. ഡോക്ടർ, ഇതൊരു ഓപ്പൺ സർജറി ആണോ? കാരണം നമുക്ക് എല്ലാവർക്കും അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചോദിക്കുന്നതാണ്. അത് നമ്മൾ എത്ര ദിവസം ഇതിൻ്റെ പുറകെ വേണ്ടി വരും, അല്ലെങ്കിൽ സമയം റിക്കവർ ചെയ്തെടുക്കാനുള്ള ഒരു സമയം എത്രത്തോളം ആയിരിക്കും സർജറി കഴിഞ്ഞിട്ടും? തീർച്ചയായിട്ടും ഇതൊരു മേജർ സർജറിയാണ്. ആൻഡ് ഇറ്റ്സ് എൻ ഓപ്പൺ പ്രൊസീജിയർ എന്ന് വെച്ചാൽ നമ്മൾ ഇതിനു വേണ്ടി നീക്കം ചെയ്യാൻ വേണ്ടി വയറും തൊടയും ചേരുന്ന ഒരു പോർഷനിൽ മുറി, ഹിപ്പ് ടു ഹിപ്പിൽ മുറി ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ തൊലി നീക്കം ചെയ്യുന്നത്. അപ്പം സാധാരണ രീതി നമ്മളൊരു 2-3 days, 2-3 days ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടാണ് രോഗിനെ ചികിത്സിക്കുന്നത്. ചെയ്ത് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തന്നെ അവരെ നമ്മൾ ബെഡിൽ നിന്ന് മാറ്റി മൊബിലൈസ് ചെയ്തിട്ട് നടക്കാനൊക്കെ അനുവദിക്കുന്നതാണ്. അതല്ലാതെ വേറെ റെസ്ട്രിക്ഷൻസ് ഉള്ളതെന്ന് വെച്ചാൽ ഹെവി വെയിറ്റ്, ഇപ്പം സാധാരണ ഒരു 10 kilo കൂടുതൽ വെയിറ്റ് എടുക്കരുത്, പിന്നെ സ്റ്റേണസ് ആക്ടിവിറ്റീസ്, ഒരുപാട് ഹെവി വർക്കിംഗ് വർക്ക് എക്സസൈസസ് ഒഴിവാക്കാൻ പറയും, അബ്ഡമൽ എക്സസൈസസ് ഒഴിവാക്കാൻ പറയും. ഏകദേശം അതൊരു 4-6 weeks അങ്ങനെ നമ്മൾ ചെയ്യാൻ പറയും. അത് കഴിഞ്ഞിട്ട് സ്ലോലി നമ്മൾ അവർക്ക് ചെറിയ വെയിറ്റ് എടുക്കാനും പിന്നെ മോഡറേറ്റ് എക്സസൈസസ് ചെയ്യാൻ അലോ ചെയ്യുന്നതാണ്. ഡോക്ടർ, നേരത്തെ പറഞ്ഞൊരു കാര്യം, ഈ കൊഴുപ്പ് നീക്കം ചെയ്യുകയാണ് ഈ പ്രോസസ് വഴി ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ ഒബിസിറ്റി വഴിയുള്ള വയറ്, അങ്ങനെ ചാടി നിൽക്കുന്ന വയർ, അത് നമുക്ക് ഇതിലൂടെ മാറ്റാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. നമുക്ക് എങ്ങനെയാണ് ഡോക്ടർ ഇത് തിരിച്ചറിയാൻ കഴിയുക? അത് വന്ന് ഡോക്ടറെ കണ്ട് ഏത് രീതിയിലാണ് നമ്മൾ അതിന്റെ സ്ക്രീനിങ് ഒക്കെ? സാധാരണ നമ്മൾ ഒരാളെ ഇതിന് നേരിട്ട് കാണുമ്പം അസസ് ചെയ്യും. അപ്പം കൊഴുപ്പ് സാധാരണ സ്കിന്നിൻ്റെ താഴെയും മസിലിൻ്റെ മുകളിലും ഒരു ഭാഗം കൊഴുപ്പ് നിൽക്കും. അതല്ലാതെ ആമാശയത്തിൻ്റെ അടി ആണ് കെട്ടിക്കിടക്കുന്നത്. അപ്പോൾ സ്കിന്നിൻ്റെ താഴെ കെട്ടിക്കിടക്കുന്ന കൊഴുപ്പ് നമുക്ക് ലൈപ്പോസക്ഷൻ
വഴി പ്ലാസ്റ്റിക് സർജറി വഴി മാറ്റാൻ കഴിയും. പക്ഷേ ഇത് ആമാശയത്തിൻ്റെ ഇടയ്ക്ക് കെട്ടിക്കിടക്കുന്ന വിസ്റൽ ഫാറ്റ് എന്ന് പറയും, അതാണ് അതിൻ്റെ ഒരു കാരണമെങ്കിൽ അത് നമുക്ക് അത് എസ് എസ് സിയുമാരും ഏകദേശം അറിയാൻ പറ്റും അത് സ്കിന്നിൻ്റെ താഴെയാണെന്ന്. അപ്പോൾ അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ അവർക്ക് ആ രീതിയിൽ അഡ്വൈസ് കൊടുക്കത്തുള്ളൂ. ഒന്നെങ്കിൽ അവർ ഡയറ്റും എക്സസൈസും വഴി അത് കുറയ്ക്കുക, ഇല്ലെങ്കിൽ അതുകൊണ്ട് കാര്യമായിട്ട് വേറെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് ബെരിയാട്രിക് സർജറി വഴിയൊക്കെ കുറയ്ക്കാൻ കഴിയുന്നതാണ്. ഇപ്പം ലൈപ്പോസെക്ഷൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ ആ സ്കിന്നിൻ്റെ താഴെ അടിഞ്ഞു കിടക്കുന്ന കൊഴുപ്പ് മാറ്റുന്ന പ്രൊസീജിയറാണ് ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇതിൻ്റെ ഒരു ചിലവ് എത്രത്തോളം വരും എന്നുള്ളത്, എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള ചോദ്യം. അതേക്കുറിച്ച് പറയാമോ ഏകദേശം? ഇതൊരു വേറെ സർജറീസിനെ പോലെ ചെയ്യുന്ന ഒരു സർജറി തന്നെയാണ്. അപ്പം അതിന് ചിലവിൻ്റെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന സർജറി ചെയ്യുന്ന ഹോസ്പിറ്റൽ, ചെയ്യുന്ന സിറ്റി, നമ്മൾ അതിൻ്റെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ ചിലവാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇൻ ആൻ ആവറേജ് നമുക്കതിന് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 75,000 ടു 3 lakhs വരെ ഉള്ള ആവറേജ് റേറ്റിൽ നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ വേറെ പ്രൊസീജിയേഴ്സ്, ഇപ്പം പ്യുവർലി അബ്ഡോമിനോപ്ലാസ്റ്റി അല്ല, ഹെർണിയ സർജറി ഇല്ലെങ്കിൽ വേറെ അടുത്ത് ഇപ്പം തൈ ലിഫ്റ്റ് ഇല്ലെങ്കിൽ ആം ലിഫ്റ്റ് ഇല്ലെങ്കിൽ ബ്രസ്റ്റ് റിലേറ്റഡ് എന്തെങ്കിലും പ്രൊസീജിയറിൻ്റെ കൂടെ ചെയ്യുവാണെങ്കിൽ അതിനുവേണ്ടിയുള്ള ചിലവ് ആഡ് ഓൺ ആവും. അപ്പം ഇൻ ആൻ ആവറേജ് ഒരു 75,000 ടു 3 lakhs റുപ്പീസ് വരെ ആവറേജ് ആണ് ഇതിൻ്റെ ചിലവ് വരുന്നത്. ഈ പ്രൊസീജിയറിന് ശേഷമുള്ള അല്ലെങ്കിൽ ശസ്ത്രക്രിയക്ക് ശേഷമുള്ള ജീവിതം അത് സാധാരണ നിലയിൽ തന്നെയാണോ? നമ്മുടെ വ്യായാമം, ഭക്ഷണക്രമം, ഈ കൊഴുപ്പ് അടിഞ്ഞിട്ടാണല്ലോ നമ്മളിത് സർജറി ചെയ്യുന്നത്, അപ്പോൾ അങ്ങനെയുള്ള ആഹാരം പിന്നെ കഴിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടോ? അതിൻ്റെ ഒരു ക്രമീകരണം ഏത് രീതിയിലാണ്? തീർച്ചയായും നമ്മൾ ഇത്രയും ഒരു ഒരു മേജർ സർജറി കഴിയുമ്പം നമ്മളതിന് റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ഓരോ ഇൻഡിവിജ്വലും അതിന് ശ്രമിക്കണം. അപ്പം അത് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്ന മുന്നേ തന്നെ അവരോട് എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു റെഗുലർ നല്ല ഡയറ്റും എക്സസൈസ് പാറ്റേൺ വെച്ചിട്ട് നിങ്ങൾ ലൈഫ് ലോങ് അത് മെയിൻറ്റെയിൻ ചെയ്യണം. അതെല്ലാം നമ്മൾ വീണ്ടും ഒരു ജങ്ക് ഫുഡ് കഴിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഫാറ്റി ഫുഡ് കഴിക്കുവാണെങ്കിൽ വീണ്ടും ഇതേപോലെ കൊഴുപ്പ് അടിഞ്ഞാൻ സാധ്യതയും ഇതേ പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഡെഫിനറ്റ്ലി അവരോടൊരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അഡ്വൈസ് കൊടുക്കാറുണ്ട്. ശരി ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട് തൃശ്ശൂരിൽ നിന്നും. അജയ്, അജയ് ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ. ഹലോ അജയ്, പറഞ്ഞോളൂ. ഇതിനുള്ള സർജറി വല്ലതും ഉണ്ടോ? ഏതിനു വേണ്ടിയാ ഇതിന് സർജറി നമുക്ക് അലേർട്ട് ആണോ? അജയ്ക്ക് എന്തിനു വേണ്ടി സർജറിയാണ് പറഞ്ഞത്? ബൈപാസ് സർജറി കേൾക്കാൻ പയ്യ. ബൈപാസ് സർജറി കേൾക്കുന്നില്ല, ക്ലിയർ അല്ല. അജയുടെ കോള് കട്ടായി, ക്ലിയർ അല്ലായിരുന്നു. ഡോക്ടർ, ഈ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഇപ്പോൾ ഈ പ്രൊസീജിയറൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണോ? ഒപ്പം ഡോക്ടർ നേരത്തെ പറഞ്ഞു പ്രസവ ഇതിൻ്റെ കൂടെ തന്നെ ചില ശസ്ത്രക്രിയകൾ ചെയ്യാൻ പറ്റും, ഓപ്പൺ ആയതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്? ഇപ്പം ചിലർക്ക് ഇതിൻ്റെ കൂടെ തന്നെയുള്ള പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഹെർണിയ, ഇപ്പം ഹെർണിയയുടെ പ്രശ്നങ്ങൾ കാണാം. അപ്പോൾ ഹെർണിയോപ്ലാസ്റ്റി അതും ഹെർണിയയുടെ സർജറി കറക്ഷനും ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യാം. അതല്ലാതെ ഇപ്പം പ്രസവം കൊണ്ടുള്ള ബ്രസ്റ്റിലുള്ള മാറ്റങ്ങൾ, അപ്പോൾ അതിനു വേണ്ടിയുള്ള ഇപ്പം ചിലർക്ക് ചെറിയ ബ്രസ്റ്റാകും, ചിലപ്പം ബ്രസ്റ്റ് തൂങ്ങിക്കിടക്കാം, അപ്പോൾ അതിനുള്ള കോസ്മെറ്റിക് ബ്രസ്റ്റ് സർജറീസ് ഇതിൻ്റെ കൂടെ ചെയ്യാം. ഇല്ലെങ്കിൽ ശരീരത്തിൻ്റെ വേറെ ഭാഗത്ത് ഇതേപോലെ സ്കിൻ തൂങ്ങിക്കിടക്കുവാണെങ്കിൽ, ഇപ്പോൾ ആംസിൽ ഇല്ലെങ്കിൽ തൊടയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ തൈ ലിഫ്റ്റ്, ആം ലിഫ്റ്റ് അതും ഇതിൻ്റെ കൂടെ ചെയ്യാവുന്നതാണ്. അതല്ല ഇപ്പോൾ പ്രസവം കംപ്ലീറ്റ് ചെയ്ത ആൾക്ക് പ്രസവം നിർത്തണമെങ്കിൽ ആ പ്രൊസീജിയറും ഇതിൻ്റെ കൂടെ ചെയ്യാവുന്നതാണ്. അപ്പം ഇത് മൾട്ടിപ്പിൾ പ്രൊസീജിയേഴ്സ് ഒരുമിച്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ അതിനനുസരിച്ച് ആ ചെയ്യുന്ന പ്രൊസീജിയർ സാധാരണ ഒരു അബ്ഡോമിനോപ്ലാസ്റ്റി മാത്രം ചെയ്യുവാണെങ്കിൽ ഒരു 3-4 മണിക്കൂർ എടുക്കുന്ന സർജറിയാണ്. പക്ഷേ വേറെ കമ്പൈൻഡ് സർജറി ചെയ്യുമ്പോൾ അതിനനുസരിച്ച് 6 മണിക്കൂർ 8 മണിക്കൂർ നീണ്ടും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്തും അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അനസ്തീഷ്യ ഫിറ്റ്നസ് ഒക്കെ ഉണ്ടെന്ന് ചെയ്ത് ഉറപ്പുവരുത്തിയിട്ടേ അത് ചെയ്യത്തുള്ളൂ. ഒരു കോളും കൂടിയുണ്ട്, സുശീല തിരുവനന്തപുരത്ത് നിന്ന്. സുശീല, ഡോക്ടർ സംസാരിച്ചോളൂ. നമുക്ക് 2 സർജറി കഴിഞ്ഞതാണ്. 1 സൈഡ് വയറ് തൂങ്ങിക്കിടക്കും, 1 ഹെർണിയ, 1 സിസ്റ്റ് മാറ്റിയതാണ്. എന്തൊക്കെ സർജറിയാണ് ചെയ്തത്? 1 ഹെർണിയ, നോഡൽ ഹെർണിയ, 2 വർഷമായി. ഓക്കെ, പിന്നെ മറ്റേ സർജറി? 1 സിസ്റ്റ് മാറ്റിയത് അതിനു മുമ്പേ, അത് 2 വർഷം കഴിഞ്ഞിട്ടാണ്. ഓക്കെ. അപ്പൊ യൂറിൻ, യൂറിൻ്റെ അത് ഇപ്പൊ പൊട്ടിയത് പോലെ നമുക്ക് തോന്നുന്ന പോലെയാണ്, പെട്ടെന്ന് യൂറിൻ പെട്ടെന്ന് വരണ പോലെ. ഓക്കെ, തീർച്ചയായും. ഇപ്പം ഇപ്പം അടിവയറ്റിൽ തൂങ്ങിക്കിടക്കുന്ന സ്കിന്നാണോ പ്രശ്നം? അതെ.
ഓക്കെ, തീർച്ചയായും സുശീലനെ നേരിട്ട് നോക്കിയിട്ട് നമ്മൾ നേരത്തെ സർജറി ചെയ്തുകൊണ്ട് അതിൻ്റെ സ്കാർ അതിൻ്റെ പാടുകൾ എവിടാന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് അതിനൊരു പ്ലാൻ ചെയ്തിട്ട് ഡെഫിനറ്റ്ലി അബ്ഡോമിനോപ്ലാസ്റ്റി സർജറി ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ശ്വാസംമുട്ട് ഈ ഒരു കാരണം കൊണ്ടായിരിക്കത്തില്ല, അപ്പം അതിൻ്റെ എന്തുകൊണ്ടാണെന്നൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഒരു ഫിറ്റ്നസ് നോക്കിയിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി ഈ തൂങ്ങിക്കിടക്കുന്ന സ്കിന്നിന് ഒരു സൊല്യൂഷനായിട്ട് അബ്ഡോമിനോപ്ലാസ്റ്റി നമുക്ക് ഓഫർ ചെയ്യാവുന്നതാണ്. ശരി, വിളിച്ചതിന് നന്ദി. ഒരു കോളും കൂടി. വയനാട്ടിൽ നിന്നും നവാസ്. നവാസ് കേൾക്കാമോ? ആ കോള് കട്ടായിട്ടുണ്ട്. ഡോക്ടർ, ഇപ്പോൾ നമ്മളെ വിളിച്ചൊരു കോളർ സുശീല ചോദിച്ചതുപോലെ നേരത്തെ സർജറി ചെയ്തവർക്ക് അവർക്ക് ഈ എവിടെയാണ് ഈ ഇനിയുള്ള അബ്ഡോമിനോപ്ലാസ്റ്റി ചെയ്യേണ്ടത്, അത്തരത്തിലുള്ള പ്ലാൻ നേരത്തെ ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അത് മാറിയാണോ ചെയ്യേണ്ടത് സാധാരണ ആളുകളിൽ നിന്നും? സാധാരണ ചെയ്യുന്ന പോലെ പ്രൊസീജിയർ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അതിന് ഇപ്പം നേരത്തെ ഒരു സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സർജറി ചെയ്യുമ്പോൾ നമ്മളൊരു മുറിവുണ്ടാക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കീ ഹോൾ സർജറി ആണോ അല്ലാതെ ഓപ്പൺ ഒരു സർജറി ആണെങ്കിൽ ആ ഒരു സ്കാറിൻ്റെ പൊസിഷൻ എവിടാണെന്ന് നോക്കും. എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സ്കാറിൻ്റെ അടിസ്ഥാനത്തിന് നമുക്ക് അബ്ഡോമിനോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ ഉള്ള ചില ഡിസിഷൻസും ചെയ്യുന്ന പ്രൊസീജിയറിൽ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും. അപ്പം അതൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് ഒരു ഡിസിഷൻ എത്താൻ ചെയ്തത്. ഇപ്പോൾ ഒരു സ്കാറ് അടിവയറ്റിലാണ്, ഇപ്പോൾ പൊക്കലിനെയൊക്കെ താഴെയാണെങ്കിൽ ആ സ്കാറ് നമുക്ക് ഈ ഒരു പ്രൊസീജിയറിൻ്റെ കൂടെ എടുത്ത് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റും. പക്ഷെ അതല്ല, ആ ഒരു സ്കാറ് ആ പൊക്കലിൻ്റെ മുകളിലാണെങ്കിൽ നമുക്കത് ചിലപ്പം ആ സ്കാറ് എന്തെങ്കിലും റിലീസ് ചെയ്യേണ്ടി വരുമോ, ഇല്ലെങ്കിൽ അത് ചിലപ്പം നമ്മൾ മാറ്റുമ്പോൾ അതിൻ്റെ പൊസിഷൻ മാറുകയോ അതോ ഈ ബ്ലഡ് സർക്കുലേഷനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊരു നമ്മൾ കളക്റ്റീവ് ഒരു ഡിസിഷൻ എടുത്തിട്ട് അപ്പം ഡിസൈഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതും ഒരു ഫാക്ടറാണ് നമുക്ക് പ്ലാൻ ചെയ്യാൻ, സർജറി പ്ലാൻ ചെയ്യുമ്പോൾ ഡിസൈഡ് ചെയ്യേണ്ടത്. ശരി, ഇല്യാസ് എന്ന പ്രേക്ഷകൻ ചേരുന്നു തൃശ്ശൂരിൽ നിന്നും. ഇല്യാസ്, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഇല്യാസ് കേൾക്കാൻ പറ്റുന്നില്ല. ഇല്യാസ് ടിവിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ ശ്രദ്ധിക്കാമോ? കേൾക്കാമോ ഇല്യാസിന്? ഓക്കെ ഇല്യാസ്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഏകദേശം ഒരു 75,000 to 3 lakh ആണ് ഇതിൻ്റെ ഒരു ചിലവ് വരുന്നത് നമുക്ക് പ്രോപ്പർ അബ്ഡോമിനോപ്ലാസ്റ്റി പ്രൊസീജിയർ ചെയ്യുന്നതിന്. ഇപ്പം അതിൻ്റെ കൂടെ ലൈപ്പോസെക്ഷൻ ഇപ്പം കുറേ എടുത്ത് കൊഴുപ്പടിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ നോക്കിയിട്ട് ചിലപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അങ്ങോട്ട് കുറച്ച് കൂടുതലോ കുറവോ അതിന് വ്യത്യാസം വരുത്താൻ പറ്റുന്നതാണ്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ നേരത്തെ പറഞ്ഞു ഈ ബ്രസ്റ്റ് തൂങ്ങുന്ന അവിടെ ആണെങ്കിലും കൊഴുപ്പ് നീക്കം ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അതിനൊക്കെ ഈ സ്കാർ എവിടെയായിരിക്കും ഡോക്ടർ ഉണ്ടാവുക? അത് പിന്നീട് എന്തെങ്കിലും പാടായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമോ? ബ്രസ്റ്റിന് സാധാരണ ഒരു കൊഴുപ്പ് നീക്കം എന്ന് വെച്ചാൽ ഫാറ്റ് റിമൂവൽ പ്രൊസീജിയർ അല്ല അതിനൊരു പ്രൈമറി ആയിട്ടുള്ളൊരു സൊല്യൂഷൻ. അതിനൊരു ബ്രസ്റ്റ് ഇപ്പം ബ്രസ്റ്റ് അധികം വെയിറ്റ് ഉണ്ടോ, ഇല്ലെങ്കിൽ ബ്രസ്റ്റ് തൂങ്ങിക്കിടക്കുന്നതിന് വീണ്ടും പൊസിഷൻ ചെയ്യുന്നതിന് അതിന് ബ്രസ്റ്റ് റിഡക്ഷൻ, ഇല്ലെങ്കിൽ മാസ്റ്റോപെക്സി എന്ന് പറയും. അതിന് സാധാരണ സ്കാറ് നമ്മൾ ബ്രസ്റ്റിൻ്റെ കണ്ണിൻ്റെ ചുറ്റും ഇല്ലെങ്കിൽ താഴെ കാണാത്ത രീതിയിലുള്ള സ്ഥലത്ത് ആണ് അത് വരുന്നത്. അപ്പം നമ്മൾ അധികം അത് എൻ്റെ മുറിവിൻ്റെ പാട് അറിയാത്ത രീതിയിലുള്ള ടെക്നീക്സ് വെച്ചാണ് അത് ചെയ്യുന്നത്. അപ്പം അതിൽ ഒരുപാട് അഭംഗിയൊന്നും ഇല്ലാതെ നല്ലൊരു ഷേപ്പ് വരുത്താൻ സാധിക്കും. ശരി, കുഞ്ഞു മുഹമ്മദ് മലപ്പുറത്ത് നിന്നും. കുഞ്ഞു മുഹമ്മദ്, ഡോക്ടർക്ക് കേൾക്കാൻ ചോദിച്ചോളൂ. സാറേ, പിന്നെ എനിക്ക് 2 വർഷം മുന്നേ ഒരു അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു. ഓക്കെ, പറഞ്ഞോളൂ. അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് 2 വർഷം മുന്നേ. ഓക്കെ, പറഞ്ഞോളൂ. അപ്പൊ ഇപ്പൊ അവിടെ തന്നെ എരിഞ്ഞന്റെ ഒരു പ്രശ്നം വന്നിരിക്കണം, ഒരു ചെറിയ വീക്കം വന്നിട്ട് സ്കാനിങ് ഒക്കെ എടുത്ത് നോക്കിയപ്പോ പറഞ്ഞ് ആവോ എടുത്ത് ഒഴിവാക്കണം. ഓക്കെ, അപ്പം ഹെർണിയാണോ പ്രശ്നം ഇപ്പം? ഹലോ. അപ്പം അത് കംപ്ലീറ്റ്ലി അത് വേറെ ഒരു സർജറിയാണ്. ഇപ്പം നമ്മൾ ചെയ്ത സർജറി ചെയ്തെടുത്തു എന്ന് ഹെർണിയാണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ ഹെർണിയ റിപ്പയറാണ്. അത് കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് സർജറിയാണ്. അത് അബ്ഡോമിനോപ്ലാസ്റ്റി ആയിട്ട് റിലേഷൻ ഇല്ല. പക്ഷേ നമുക്ക് ഇപ്പം ഈ അതിൻ്റെ കൂടെ അടിവയറ് തൂങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രൊസീജിയറിൻ്റെ കൂടെ അത് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം അത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പ്രൊസീജിയറാണത്. ശരി, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ സർജറിക്ക് അബ്ഡോമിനോപ്ലാസ്റ്റി എന്ന് പറയുമ്പോൾ അതിന് പ്രായമുണ്ടോ? ഏത് പ്രായക്കാർക്കും ചെയ്യാൻ കഴിയുന്നതാണ്?
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഒരു ആൾ ഈ ഒരു പ്രൊസീജിയറിന് റിക്വയർമെൻറ്റ് ചോദിച്ച് വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു അസസ്മെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പം അതിൻ്റെ മെഡിക്കൽ കണ്ടീഷൻ വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ആണ് മെയിനായിട്ട് ചോദിക്കുന്നത്. അപ്പം ആ ഒരു അടിസ്ഥാനത്തിൽ ഇപ്പം പ്രായം കൂടുമ്പം ഇങ്ങനത്തെ രോഗം, ഡയബറ്റീസ്, പ്രഷർ, ഹാർട്ട് സംബന്ധമുള്ള രോഗം, പിന്നെ അതിനുവേണ്ടിയുള്ള മരുന്ന് കഴിക്കുമ്പോൾ ഇപ്പോൾ ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാനുള്ള മരുന്നൊക്കെ കഴിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി ഇപ്പോൾ ഒരു കൺട്രോൾഡ് ആണ് ഈ ഒരു രോഗം, കൺട്രോൾഡ് ആണ്, വേറെ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നുമില്ല. ഇപ്പോൾ അനസ്തീഷ്യയുടെ ഇവാലുവേഷനിൽ, കാർഡിയാക് ഇവാലുവേഷൻ, കാർഡിയോളജി ഇവാലുവേഷനിൽ വേറെ പ്രത്യേകിച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഇല്ലെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു പ്രൊസീജിയർ ചെയ്യാവുന്നതാണ്. അതിന് ഒരു ഏജ് ലിമിറ്റ്, ഒരു ലിമിറ്റേഷൻ, ഏജ് ഒരു ലിമിറ്റേഷൻ അല്ല. ഡോക്ടർ, അതുപോലെ തന്നെ ഈ വ്യായാമത്തിൻ്റെ കാര്യം, നമ്മൾ ഈ സർജറിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, സർജറിയിലേക്ക് പോകും മുമ്പ് അവരെ ഈ വ്യായാമത്തിലൂടെയൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മടിയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല ഇത് അല്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുറിപ്പടിയാതെ. കറക്റ്റ്. അപ്പം നമ്മുടെ അടുത്ത് ആൾ വരുമ്പം അവർ പറയും നമ്മൾ ഒന്നും ചെയ്തിട്ട് ശരിയാകുന്നില്ല. അപ്പം ഏറ്റവും ആദ്യം നമ്മൾ ഇതിൻ്റെ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ വരുന്ന ഒരു ഫാക്ടറാണ് ഇപ്പോൾ ഒരാളുടെ വെയിറ്റ് തുടർച്ചയായിട്ട് ഒരു 3 to 6 months സ്റ്റേബിളായിട്ടിരിക്കണം. അപ്പം ഡെഫിനറ്റ്ലി അവരൊരു വെയിറ്റ് റിഡക്ഷൻ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അത് ഓപ്പറേഷൻ ചെയ്തിട്ട് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ വേറെ കാര്യം, ഈ അബ്ഡോമിനോപ്ലാസ്റ്റി പ്രൊസീജിയർ ഒരു വെയിറ്റ് റിഡക്ഷൻ സർജറി അല്ല. അതൊരു തെറ്റിദ്ധാരണയാണ്. നമുക്ക് ഈ ഒരു പ്രൊസീജിയർ ശരിക്കും പറഞ്ഞാൽ ഈ നോർമലായിട്ടുള്ള അബ്ഡമിൻ്റെ താഴെ ഈ സ്കിൻ തൂങ്ങിക്കിടക്കുന്ന സ്കിൻ കൊണ്ടുള്ള കാണുന്നതിൽ ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് നീക്കം ചെയ്യാനുള്ള സർജറിയാണ് അബ്ഡോമിനോപ്ലാസ്റ്റി. അതല്ലാതെ ഇതൊരു വെയിറ്റ് റിഡക്ഷൻ പ്രൊസീജിയർ അല്ല. അപ്പോൾ ആ ഒരു പ്രധാനമാണ് കുടവയറൊന്നും കുറയ്ക്കാനുള്ള ഒരു സർജറി അല്ല അത്. വയറിന് താഴെ നമുക്ക് വ്യായാമത്തിലൂടെ ഒന്നും കുറയ്ക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കൊഴുപ്പടിയുമ്പോൾ അത് നീക്കം ചെയ്യുന്നതിനാണ് ഈ സർജറി. ഓക്കെ, വളരെയധികം നന്ദി ഡോക്ടർ ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിനും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിനും. ഡോക്ടർ ക്യുവിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. താങ്ക് യു.